Hi friends, ellarku sugalle. Innathe ende video endanu vachalu perakka vechittulla oru juice aite naan vannittulladu. Perakkakke nammale veettilokke ishtam pole kittunnathalla. Appo nalloru healthy umaanu. Appo namukku adu vechittu oru juice ange undaakka. Appo aadyam naan ee oru perakkante mugal bhagathu idu pole round aite cut cheyidukkaya cheynathu. Adu endanu vachal nammal adicha juice aa oru പെരക്കേൻ്റെ ഉള്ളിൽ തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു പൾപ്പൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പേരക്കേൻ്റെ പൾപ്പ് മൊത്തം മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അമ്മ പേരക്കേൻ്റെ തോട് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പേരക്കിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യത്തിലുള്ള പഞ്ചസാര ഇങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ പോലെ പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ചെറിയ പേരക്കയാണല്ലോ, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ പോലെ കുരുമുളക് പൊടി അങ്ങോട്ട് കൊടുക്കാം. നല്ലൊരു സ്പൈസിയും അതുപോലെ മധുരക്കെ ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. ഇതിലേക്ക് നമുക്ക് തണുപ്പിന് ആവശ്യത്തിലുള്ള ഐസ് ക്യൂബും കൂടി അങ്ങോട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം പേരക്കുമ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം. അതിൻ്റെ കുരുവൊക്കെ കുറച്ച് മിക്സിയിൽ അടിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് മറന്നുപോലെ. അപ്പോൾ അത് അടിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് പൊടിയും ഉപ്പും കൂടി അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ ഫുള്ള് പൾപ്പൊക്കെ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പേരക്കേൻ്റെ തോടില്ലേ, ആ ഒരു തോട് നമുക്കിതാ ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഈ മുളക് പൊടി ആക്കി കൊടുക്കാം. അപ്പം കാണാൻ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിതിലേക്ക് ഒഴിക്കുമ്പം നല്ലൊരു ഭംഗി ഉണ്ടാവില്ലേ കാണാൻ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പേരക്കേൻ്റെ ഈ ഒരു തോട്ടിലേക്ക് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു പേരക്കേൻ്റെ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പേരക്ക ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു രണ്ട് പുതിന ഇല ഇങ്ങനെ വെച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടി വെച്ചു കൊടുത്തതിനാൽ കാണാൻ നല്ല മൊഞ്ചില്ലേ നമ്മുടെ ഈ ഒരു പേരക്ക ജ്യൂസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റിയുള്ള ജ്യൂസാണ്. ഇച്ചിരി മധുരവും എരിവൊക്കെ ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വായിക്കണം. അതുവരേക്കും ബൈ.